السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. كل القلوب لطيب وصلك تطلب ولحسن وجهك كل عين ترغب. وحديث كل الكون عنك معين فلكل سمع منك قول مطرب. صلى عليك الله يا روح النهى ما دامت الدنيا ودار الدولب. وعلى أمة سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരിൽ സ്വീകരിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പൊരുത്തമുള്ള മജലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഈ സംഗമത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെ ദർജ അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ആത്മീയമായ തർബിയത്തിലുള്ള നല്ല സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അലങ്കനീയമായ അനുഗ്രഹത്താൽ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിന്റെ ആൽബിയ മജ്ലിസായ സ്വലാത്ത് സംഗമത്തിലാണ് നാം ഇപ്പോൾ സമ്മേളിച്ചിട്ടുള്ളത്. ഉസ്താദിൻ്റെ സാന്നിധ്യം
എല്ലാ സമയത്തും നമ്മോടൊപ്പമുണ്ട് എന്ന ബോധവും ബോധ്യവും തീർച്ചയായും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉസ്താദിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മദഹറിൻ്റെ കീഴിൽ ഒരു സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കുക എന്നതിനപ്പുറം മദഹറിൻ്റെ ഗുണകാംക്ഷികളായ ആളുകൾക്ക്, മദഹറിൻ്റെ മുഹിബ്ബീങ്ങൾക്ക് തങ്ങളുസ്താദ് സമ്മാനിച്ചിട്ടുള്ള ആത്മീയ സംവിധാനമാണ് ഈ സ്വലാത്ത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഈ സ്വലാത്തിനെ സംബന്ധിച്ച് ഉസ്താദ് വിശേഷിപ്പിക്കുന്നത് തന്നെ ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രത്യേകമായ ഇഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എന്നാണ്. ബാഹ്യമായി ഉസ്താദിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ബാഹ്യമായി തന്നെ അത് അനുഭവിക്കുവാൻ കഴിയുന്നു എന്നത് ഒരു സത്യമാണ്. ഉസ്താദിൻ്റെ വിശാലമായ ലോകത്തേക്ക് തങ്ങളുസ്താദ് എന്ന് പറയുന്ന മഹാമനീഷി